വെറുതെ വിട്ട വിധി ുംകലവും എന്ന് ജസ്റ്റിസ് കമാൽ പാഷ നീതിന്യായ വ്യവസ്ഥയെ മുപ്പത്തിയഞ്ചു വർഷം പിന്നോട്ടടുപ്പിക്കുന്ന വിധിയാണിത് പരാതിക്കാരിയെ എങ്ങനെ അവിശ്വസിക്കാം എന്നതിലായിരുന്നു ഗവേഷണമെന്നും കമാൽ പാഷ അഭിപ്രായപ്പെട്ടു ആ സഹോദരിയെ എങ്ങനെ എങ്ങനെ ഡിസ്ബിലീവ് ഡിസ്ബിലീവ് ചെയ്യാം 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 എന്നുള്ളതിനെക്കുറിച്ച് അവരെ അവരെ ബിലീവ് എന്നുള്ളതല്ല എന്നുള്ളതാണ് അതിന് പറഞ്ഞേക്കുന്ന റീസൺ എന്നൊക്കെ പറയുന്നത് വളരെ വാലിസ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നുണ്ടല്ലോ എനിക്ക് അത് വലിയ കാര്യമായിട്ട് തോന്നുന്നില്ല വളരെ വികലമാണ് ഈ റേപ്പ് കേസുകളിൽ പിന്നെ പറയുന്ന വിക്റ്റിമിനെ എന്തുകൊണ്ട് നമ്മൾ വിക്യമിൻ്റെ മൊഴി എന്ന് പറയുന്നത് മുഖവിലയ്ക്ക് എടുക്കണം എന്നുള്ളതിൻ്റെ പ്രിൻസിപ്പിൾ ഇത് ഇവർ രണ്ടുപേരും മാത്രമേ അറിയുള്ളൂ ബാക്കി എന്താ സംഭവിച്ചേക്കുന്നതെന്ന് അല്ലാതെ ഈ നാട്ടുകാർ മൊത്തം ഇത് അറിയുന്ന ഒരു കാര്യമല്ല ഇത് സീക്രസി ചെയ്യുന്ന ഒരു കാര്യമാണ് ആ പ്രതിക്കും വിനും മാത്രമേ ഇതറിയാവുകയുള്ളൂ അപ്പോൾ പിന്നെ പ്രതിക്കെതിരെ പരാതി പറയുന്നത് ആരാണ് ഇത് ഈ എന്ന് നോക്കണം എന്നിട്ട് ഈ സ്ത്രീ പറയുന്നതന്നെ നോക്കണം അതൊരു സ്ത്രീയാണ് അത് നമ്മൾ അതാണ് ആ പരിഗണന വേണ്ടത് അവരൊരു സ്ത്രീയാണ് പ്രത്യേകിച്ചും ഇതൊരു കന്യാസ്ത്രീയാണ് അവരെന്ന് പറഞ്ഞാൽ അവരുടെ ആ ചാസ്റ്റിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ വലിയ വിലയുള്ള കാര്യമായിട്ട് ആണ് അവര് എല്ലാ പെണ്ണുങ്ങൾക്കും വിലയുള്ളതാണെങ്കിൽ പോലും കന്യാസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ കർത്താവിൻ്റെ മണവാട്ടികളായിട്ട് മാത്രം അറിയപ്പെടുന്നവരാണ് അല്ലാതെ വേറെ ആരുടെയും മണവാട്ടിയായിട്ട് അവർ അറിയപ്പെടാൻ ഇഷ്ടമല്ല അവർക്ക് അപ്പോൾ അങ്ങനെ വരുന്ന ഉടനെ അവരെ അവരുടെ വാക്കുകൾക്ക് കുറേ കൂടെ നമ്മൾ ആ സാൻറ്റിറ്റി നമ്മൾ കൊടുക്കണം പക്ഷേ അത് ഇത് ഈ കണ്ടിട്ടില്ല അത് വലിയൊരു സാമൂഹ്യ പ്രശ്നമാണിത് കാരണം ഇത് ഇങ്ങനെ കുറേ സ്ത്രീകളുണ്ട് അവർക്ക് അവരുടെ വേദനകളും വിഷമങ്ങളും ഒന്നും പുറത്ത് പറയാൻ വയ്യാത്ത ഒരുപാട് ആളുകളുണ്ട് സിസ്റ്റർ ലൂസി തന്നെ എനിക്കറിയാം എനിക്ക് അവരുടെ പ്രശ്നത്തുമായിട്ട് ബന്ധപ്പെടുന്ന ഇടയായിട്ടുണ്ട് ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെയുള്ള ഇപ്പോൾ സാമൂഹികമായിട്ടുള്ള ഒരു പ്രശ്നം ഇങ്ങനെ വരുമ്പോൾ സമൂഹത്തിൽ ഒരു വലിയ പ്രശ്നമാണ് അതിൽ സമരം ചെയ്യുക എന്നുള്ളതും അതിനെതിരെ പ്രതിഷേധിക്കുക എന്നുള്ളതും ഒരു പൗരൻ്റെ കടമയാണ് യഥാർത്ഥത്തിൽ അല്ലാതെ അതിനെ ആക്ഷേപിക്കല്ല വേണ്ടത് അത് അതിനെ പ്രതികരിക്കണം അതിന് ഇങ്ങനെയുള്ള ഈ ഇതുപോലുള്ള തിന്മകൾക്കെതിരെ പ്രതികരിക്കണം സത്യമായിരിക്കണം കള്ളമാകരുത് ഒരു കന്യാസ്ത്രീ അവർ വന്ന് പറയുകയാണ് അവർ പറയുന്നത് അവരൊക്കെ ഒരു നിവൃത്തിയില്ല അവർക്ക് അവസാനം ഒരു മാർഗമില്ലാതെ വന്നപ്പോഴാണല്ലോ ഇത് വന്നേ ആ സമരം മൂലമൊക്കെ ആണല്ലോ ഈ പ്രതി അറസ്റ്റ് ചെയ്യപ്പെട്ടെ ഇല്ല ഈ പ്രതി അറസ്റ്റ് ചെയ്യുമോ കാരണം അത്രത്തോളം പണവും സ്വാധീനവും ഉള്ള ആളാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെക്ക് വേണ്ടി പറയാൻ ഒരുപാട് ആളുകൾ വരെ കാണും കേട്ടോ പ്രോസിക്യൂഷൻ്റെയും പോലീസിൻ്റെ പോലീസിൻ്റെയും വീഴ്ചകൾ ഇതിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വാസ്തവത്തിലെ അന്വേഷണവും കേസ് നടത്തിപ്പും ഫെയിലിയർ ആയിരുന്നു എനിക്കൊരിക്കലും അങ്ങനെ തോന്നുന്നില്ല അത് കണ്ടിട്ട് ഇതിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് എന്താ വേറെ ചെയ്യാനുള്ളത് അവർ വളരെ കഷ്ടപ്പെട്ട് കാരണം ഇത്രത്തോളം പവർഫുള്ളായിട്ടുള്ള ഒരു ബോഡി ആണ് അതിനെതിരെ ആണവർ അവർ അവർ നീന്തേണ്ടത് കേട്ടോ ഒഴുക്കിനെതിരെ നീന്തുകയാണ് അതാണ് അവർ ചെയ്യേണ്ടത് എന്തുമാത്രം സ്ട്രഗിളാണ് ഹരിശങ്കറൊക്കെ വള അത്രത്തോളം നന്നായിട്ട് സുഭാഷും ഹരിശങ്കറും അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് ഒരിക്കലും നമുക്ക് അതിനെ ഒരു ഒരു കുറ്റവും പറയാൻ നോക്കില്ല പിന്നെ എപ്പോഴും പറയാം പേപ്പറിൻ്റെ മൂലം അടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ആ പേപ്പർ എടുക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഫ്ലിംസി ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് നമുക്ക് എന്തും പറയാം പിന്നെ മൊബൈൽ ഫോൺ പിടിച്ച മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത് ഇയാൾ ഈ അവർക്ക് അശ്ലീലം കലർന്ന രീതിയിലുള്ള മെസ്സേജുകൾ അയച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് അത് അയച്ചാൽ എന്താ അയച്ചില്ലല്ലോ എന്താ റേപ്പിനകത്ത് ബലാത്സംഗമാണല്ലോ ഇയാൾക്കെതിരെയുള്ള കുറ്റം അതിനകത്ത് ഇയാൾ അത് കഴിഞ്ഞിട്ട് അശ്ലീലമുള്ള മെസ്സേജ് അവർക്ക് അയച്ചോ ഇല്ലയോ എന്നുള്ളത് എന്താണ് വാട്ട് ഈസ് ദ റിലവൻസ് ഇതിനകത്ത് അപ്പീൽ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇതിനകത്ത് പ്രതിശീക്ഷിക്കപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് എൻ്റെ എനിക്ക് തോന്നുന്നത് കാരണം ആ രീതിയിലാണ് പിന്നെ ഞാൻ അപ്പീൽ കൊടുക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഞാൻ ആ അപ്പീലിൻ്റെ മെറ്റിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം പറയുന്നത് ശരിയല്ല പക്ഷേ ഇത് അപ്പീൽ കൊടുക്കേണ്ട ജഡ്ജ്മെൻ്റ്